പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എയർപോർട്ട് കസ്റ്റംസ് ചെക്കിംഗ് പലപ്പോഴും വേദനകളും വിവാദങ്ങളും ഉണ്ടാക്കാറുണ്ട് അടുത്തിടെ കണ്ണൂർ എയർപോർട്ടിൽ ഐഫോൺ പ്രോ തേർട്ടീന് കസ്റ്റംസ് ഡ്യൂട്ടി അടിച്ചു എന്നത് വിവാദത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പതിനഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി കണ്ണൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയ പ്രവാസിയായ യുവാവിന് ഐഫോൺ പ്രോ മാക്സ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി മൊബൈലിന് ഇരുപത്തയ്യായിരത്തോളം രൂപ ഡ്യൂട്ടി അടക്കേണ്ടി വന്നു എന്നതാണ് പരാതിയുടെ അടിസ്ഥാനം മൂന്ന് മണിക്കൂറോളം എയർപോർട്ടിൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വന്നുവെന്നും ഡോക്യുമെന്റ് ബാർകോഡ് മാച്ച് ആവുന്നില്ല എന്നും തുടങ്ങി നിരവധി പരാതികൾ പ്രവാസിയായ വ്യക്തി സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്നു എന്നാൽ കണ്ണൂർ എന്നല്ല ഒരു എയർപോർട്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോണിനും കസ്റ്റംസ് ഡ്യൂട്ടി ഇടുവാൻ സാധിക്കുകയില്ല കണ്ണൂർ എയർപോർട്ടിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ വിവരവും വിചിത്രം തന്നെ കസ്റ്റംസ് ചെക്കിംഗ് നടക്കുന്ന സമയത്ത് ലഭിച്ച ഫോൺ ബ്രാൻഡായ ഓപ്പൺ ചെയ്യാത്ത ബ്രാൻഡ് ന്യൂ ആയ ഫോണായിരുന്നു എന്നും ഉപയോഗിക്കാത്ത ബ്രാൻഡ് ന്യൂ ഫോൺ ആയതുകൊണ്ടും മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടും മാത്രമാണ് കസ്റ്റംസ് ചാർജ് ഈടാക്കിയത് എന്നുമാണ് വിശദീകരണം നിശ്ചിത വിലയ്ക്കപ്പുറമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് ബ്രാൻഡ് ന്യൂ ഐറ്റംസ് ആവുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടായേക്കാം ഐഫോൺ തേർട്ടീൻ പോലെയുള്ള പുതിയ പ്രോഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി നാട്ടിൽ കൊണ്ടുവന്ന് അമിത വിലയ്ക്കും മറ്റും വിൽപ്പന നടത്തുന്ന റാക്കറ്റ് ഇപ്പോൾ സജീവവുമാണ് അതിനാൽ തന്നെ ഇത്തരം ചെക്കിങ്ങുകൾ എയർപോർട്ടിൽ നമുക്കും പ്രതീക്ഷിക്കാം അതിൽ അകപ്പെടുന്നത് ഭാര്യയ്ക്കോ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ ഒരു സമ്മാനമായി ഇതുപോലെയുള്ള ഗിഫ്റ്റുകൾ നൽകുന്ന ഇതുപോലെയുള്ള കൂട്ടുകാരുമാവാം